हाई फ्रेंड्स नाला नम्बर ओबी 44 अप्डेट अब ना नाम गेम अप्डेट कमेल्द फ्री रिवार्ड्स लिखी अब एमुक लिखा फ्री रिवार्ड्स नोक फ्रेंड्स अदमात्र नमुक रिवार्ड्स नोक सो इंट्रस्टिंग वीडियो आज वीडियो स्टार्टिंग मुदान वे का श्रमिक रिवार्ड नंबर वन अब नमुक गिल्ड एक्सचेंज स्टोर फ्रेंड्स इन नमुके रिवार्ड्स MB42 स्किन पे नमुक फीमेल बंडल इवे का एल रिवार्ड्स कई अब ना गिल्ड स्टोर रिवार्ड्स अप्डेट आवेदन गिल्ड स्टोर फ्रेंड्स अब अप्डेट वो इवे का बंडल फीमेल बंडल रिवार्ड्स साधिकोलो फ्रेंड्स अब ना ना अप्डेट क्या गिल्ड स्टोर ओपन नमुक रिवार्ड्स ईटम्स आड़ाव अब फीमेल बंडल फ्रेंड्स अब ईर बंडल कुे अब का वैलिए अत्यावश्यम कुछ बंडल कुे दें गई सी कटाना स्किन गई स्किन रू कटाना स्किन नमुक का नमें गिल्ड स्टोर सो फ्रेंड्स मनस गिल्ड स्टोर फीमेल बंडल रू कटाना स्किन कुछ गणिने क्रेड्स स्किन का फ्रेंड्स अब नाम का एक्सक्लूसिव इन गिल्ड वार अब कुछ MB5 स्किन का UMBL MB5 स्किन AK47 स्किन क्रेड्स का SVD गंड स्किन अब डबल वेक्टर गेस स्किन अब गिल्ड स्टोर आड़ा अब ना फ्रेंड्स अब गिल्ड स्टोर ना रिवार्ड्स आड़ावे अब नाम ना गिल्ड स्टोर वे चुम्मा पड़े बंडल नोकी रिवार्ड्स फ्रेंड्स अब इनपा रिवार्ड्स लिखी अब नमुक अप्डेट गेम मेक ट्रेक इवेंट वो इंटरफेस नमुक ना पत् मणी आवेदा गेम अप्डेट क्रेंड्स ऐप्रिल 17 अब कई कहना गेम आने मेक ट्रेक इवेंट आरंभ എന്തൊക്കെ റിവാർഡ് ആണ് മെക്ക് ട്രേക്ക് ഇവന്റിൽ ലഭിക്കാന്ന് ചോദിക്കാനാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവന്റിൽ റിവാർഡ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ടോക്കൺസ് വഴി നമുക്ക് ഈ ബണ്ടിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബാഗിന് സ്കിൻ ഉണ്ട് അതുപോലെ തന്നെ ബാഗിന് സ്കിൻ കൊടുപ്പില്ല ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം നമുക്ക് ഫ്രീ ആയിട്ട് ഡയമണ്ട് കിട്ടാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരുപാട് ഗെയിംസ് കാണാൻ സാധിക്കില്ല ഗൈസ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് കളിച്ചിട്ട് നമുക്ക് ഒരുപാട് നമുക്ക് ഫണ്ട് ഒക്കെ സെറ്റ് ആക്കാൻ സാധിക്കും അത് മാത്രമല്ല നമുക്ക് ഇവിടെ ആണെങ്കിൽ ഡെപ്പോസിറ്റ് ബോണസ് ഒക്കെ ഉണ്ട് അതുപോലെ നമുക്ക് ഇവിടെ പ്ലേയേഴ്സ് ഒക്കെ നമുക്ക് ഇൻവൈറ്റ് അടിച്ചിട്ട് നമുക്ക് കുറേ റെഫറൽ ബോണസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും डेपोसीट बोणस लाइल अब नमु डेपोसीट बोणस क्या गेम ओपन बोणस कई अब नमुक अद गेम कई अब इवे नमु गेम नोकिया ड्रागन मास्टर टाइगर गेमस अब नमुक इवे वे अब नाम ड्रागन विजय अलग टाइगर विजय प्रवचन अगर ना प्रवचन करक्ट आवे शरी करक्ट आवे ना विजय अब इवे या नमक ड्रागन विजय अलग टाइगर विजय प्रवच അങ്ങനെ പ്രവചനം കറക്റ്റ് ആവുകയാണെങ്കിലാണ് ഗൈസ് അപ്പോൾ നമ്മൾ വിജയിക്കുക ഇവിടെ കുറേ പ്ലേയേഴ്സ് ഇങ്ങനെ ഡ്രാഗൺ വിജയിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ടൈഗർ വിജയിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചില പ്ലേയേഴ്സ് ആണെങ്കിൽ ടൈ ആവുമെന്നും രണ്ട് പേരും വിജയിക്കില്ല രണ്ടുപേരും ഡ്രോ അടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും ഇവിടെ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചുമ്മാ ജസ്റ്റ് കിട്ടിയ ബോണസ് ഒക്കെ വെച്ചിട്ട് ഗെയിം കളിക്കുക ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് ഒരുപാട് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്യാഷൊക്കെ നമുക്ക് നേരെ വിഡ്രോ ചെയ്യാനൊക്കെ സാധിക്കും നല്ല ഗെയിമൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് തല പോയിക്കേണ്ടെന്ന് ആവശ്യമില്ല ഗൈസ് ഇതാണ് അപ്പോൾ നമുക്ക് അത് മാത്രമേ ഇവിടെ നമുക്ക് ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇതൊരു ഗെയിം കളിച്ചിട്ട് ക്യാഷ് വിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ഫ്രണ്ട്സ് അപ്പോൾ നല്ലൊരു ബാൻഡ് സ്കിൻ ആണ് ദെൻ ഗൈസ് അപ്പോൾ നമുക്ക് സ്കൈ ബോണ്ട് സ്കിൻ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊരു പാരഷൂട്ട് സ്കിൻ കിട്ടുന്നുണ്ട് അതിൻ്റെ ക്ലിപ്പ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് അതിൻ്റെ ഫീമെയിൽ ബണ്ടിൽ ഇതാണ് അപ്പോൾ എന്തായാലും കൊള്ളാട്ടോ ഈ ഫീമെയിൽ ബണ്ടിൽ കാണാൻ കുഴപ്പമൊന്നുമില്ല അതായത് വലിയ മാസം എന്നല്ലെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ഗൈസ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് താഴെ നമുക്ക് ഒരു ബാൻഡ് സ്കിൻ ഉണ്ട് ബാൻഡ് സ്കിൻ കുഴപ്പമില്ല ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ലെവൽ 1 ലെവൽ 2 ലെവൽ 3 കാണാൻ സാധിക്കും ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നല്ല ലെജൻഡറി ആയിട്ടുള്ള ഒരു ബാൻഡ് സ്കിൻ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും ദെൻ ഗൈസ് അപ്പോൾ നമുക്കൊരു സ്കൈ ബോണ്ട് സ്കിൻ ഉണ്ട് അപ്പോൾ ഇതും ലെജൻഡറി ആണ് കേട്ടോ ഇതും കാണാൻ കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി മാസമായിട്ടുള്ള ഒരു സ്കൈ ബോണ്ട് സ്കിൻ ആണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പാരഷൂട്ട് സ്കിൻ അപ്പോൾ ഇതും കുഴപ്പമില്ല അത് അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു പാരഷൂട്ട് സ്കിൻ അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ്സ് ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് മെക് ട്രേക്കിന് വീട്ടിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് ഇതൊക്കെയാണ് പിന്നെ നമുക്കൊരു M10 കണ്ട സ്കിൻ കിട്ടുന്നുണ്ട് ഗൈസ് അതായത് ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോഴാണോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ടോപ്പിലാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് 5 ദിവസത്തേക്കും പിന്നെ 10 ദിവസത്തോടൊക്കെ കളിക്കാനായിട്ട് താൽക്കാലികമായിട്ടാണെങ്കിൽ ടെമ്പററി ആയിട്ടാണെങ്കിൽ നമുക്കൊരു
M10 കണ്ട സ്കിൻ കിട്ടുന്നുണ്ട് ഇവിടെ അല്ലേ നമുക്ക് ഇവിടെ മില്യൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഓഫ് മെക്ഡ്രേക്ക് ഡിഫീറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗോൾഡ് ഓലോച്ചർ പിന്നെ നമുക്കൊരു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കാറിന് സ്കിൻ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് ഇതെല്ലാമാണ് അപ്പോൾ ലോങ് റിവാർഡ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അത് റിവീൽ ആയിട്ടില്ല ബാക്കിയല്ല ഇപ്പോൾ M10 സ്കിൻ പിന്നെ നേരത്തെ കണ്ട ഫീമെയിൽ ബണ്ടിൽ അപ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് അപ്പോൾ അടുത്ത മെക്ഡ്രേക്ക് ഇവന്റിൽ നിന്നും മെക്ഡ്രേക്ക് ഇവന്റ് വരാൻ നേരത്തെ നമുക്കൊരു രാക്ഷസിൻ്റെ ഒരു എന്താ പറയുക ഒരു മോൺസ്റ്റർ വരുന്നുണ്ട് അപ്പോൾ മോൺസ്റ്ററെങ്കിൽ മോൺസ്റ്റർ വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരു പ്ലെയർ കമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ ഇത് ഇതല്ല സൂമ്പി അല്ല ബ്രോ ഇത് മോൺസ്റ്റർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മോൺസ്റ്റർ ആണെങ്കിൽ മോൺസ്റ്റർ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ റാങ്ക് ഗെയിം കളിച്ചിട്ട് നമ്മൾ ബാക്ക് വരാൻ നേരത്താണ് ഗൈസ് ഒരു നെക്സ്റ്റ് ഒരു നമ്മൾ ഏരിയയിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ മോൺസ്റ്റർ വരുന്നുണ്ട് ഫ്രണ്ട്സ് ആ മോൺസ്റ്ററെ കൊല്ലണം അപ്പോൾ മോൺസ്റ്ററെ കൊല്ലാൻ നേരത്തെ നമുക്ക് എക്സ്ട്രാ നമുക്ക് റാങ്കും കിട്ടും ഫ്രണ്ട്സ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ മെക്ഡ്രേക്ക് ഇവൻറ്റിൽ നമുക്ക് നാളെ ഒരു 10 മണി കഴിഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിയാൻ നേരത്തെ നമുക്ക് മെക്ഡ്രേക്ക് ഇവൻറ്റ് വരും അപ്പോൾ വരാൻ നേരത്താണ് ഫ്രണ്ട്സ് ഈ ഒരു മോൺസ്റ്റർ നമ്മുടെ ഗെയിമിലേക്ക് ആരംഭിക്കുക അതായത് ആ ഒരു റാങ്ക് മാച്ചിലോട്ടാണെങ്കിൽ നമുക്ക് ഒരു മോൺസ്റ്ററും വരുന്നുണ്ട് ഫ്രണ്ട്സ് വളരെ നല്ലൊരു ഗെയിം നമ്മൾ ബൂയി അടിച്ചാലാണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മെക്ഡ്രേക്കിൻ്റെ ആ മോൺസ്റ്ററിനെ നമുക്ക് കൊല്ലാൻ സാധിക്കുള്ളൂ അപ്പോൾ ബൂയി അടിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ബാക്കോട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ റാങ്ക് മാക്സിമം ബൂയി അടിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും മറ്റൊരു നമുക്ക് മോൺസ്റ്ററിനെ കൊല്ലാൻ സാധിക്കുന്ന ഒരു കളിയിലേക്ക് പോകുന്നതായിരിക്കും സൂമ്പി മോഡ് വരുന്നുണ്ട് ഫ്രണ്ട്സ് ഈ സൂമ്പി മോഡ് കളിക്കാത്ത പ്ലേയേഴ്സ് വളരെ കുറവായിരിക്കാം അപ്പോൾ കളിക്കാത്ത പ്ലേയേഴ്സ് ഇവിടെ നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ സൂമ്പി മോഡ് ഇതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് സൂമ്പികൾ വരും ഫ്രണ്ട്സ് അപ്പോൾ ഈ സൂമ്പി കൊല്ലണം അപ്പോൾ കൊല്ലാൻ നേരത്താണെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു രാജാവ് ഉണ്ടാവും അപ്പോൾ ആ സെൻട്രലിൽ നിൽക്കുന്ന ആളാണ് ഗൈസ് ഒരു രാജാവാണ് അപ്പോൾ ആ അയാൾ കൊന്നാലോ അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ നമുക്ക് ടോക്കൺസ് കിട്ടും ഫ്രണ്ട്സ് അതുവഴി അതുവഴി നമുക്ക് റിവാർഡ്സ് ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട് സോംബി മോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഫ്രണ്ട്സ് അപ്പോൾ നല്ല ഒരു ഗെയിമാണ് നല്ലൊരു മോഡാണ് അത് മാത്രമല്ല അപ്പോൾ നമുക്ക് സോംബി മോഡ് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഗണ്ട് സ്കിൻ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് അതായത് ഓഗിൻ്റെ ഒരു സ്കിൻ കിട്ടുന്നുണ്ട് അതായത് സോംബിനെ കൊല്ലാൻ നേരത്തെ നമുക്ക് ഒരു ടോക്കൺസ് കിട്ടും ഗൈസ് ആ ടോക്കൺസ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഓഗിൻ്റെ സ്കിൻ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ പറയുന്നത് നമുക്കൊരു റോൾ സിസ്റ്റം വരുന്നുണ്ട് ഫ്രണ്ട്സ് അതായത് ചില പ്ലേയേഴ്സ് ആണെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുന്ന സ്നൈപ്പർ വെച്ചിട്ട് ഒരുപാട് പ്ലേയേഴ്സിനെ കൊല്ലുമായിരിക്കും കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ ചില പ്ലേയേഴ്സ് ആണെങ്കിൽ MP5 വെച്ച് ഒരുപാട് പ്ലേയേഴ്സിന് കൊല്ലുമായിരിക്കും അപ്പോൾ ഓരോ പ്ലേയേഴ്സിനും ഓരോ ഗണ്ണുകളൊക്കെയാണ് അവർ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് റോൾ സിസ്റ്റം വഴി നമുക്ക് അറിയാൻ സാധിക്കും ആ പ്ലെയർ എങ്ങനെയാണ് അപ്പോൾ ഏത് ഗണ്ണാണ് എടുത്ത് വെച്ച് കളിക്കുന്നത് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എത്ര പോയിന്റ് കിട്ടി ആ ഓരോ പോയിന്റിന് നമുക്ക് ഇവിടെ ആ ഗണ്ണിൻ്റെ പോയിന്റുകളെല്ലാം നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും ഫ്രണ്ട്സ് ഈ റോൾ സിസ്റ്റത്തിൽ വെപ്പൺ ഗ്ലോറി കാണാൻ സാധിക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമുക്ക് ഇൻഗെയിം സിസ്റ്റം വരുന്നുണ്ട് അതാണ് റോൾ സിസ്റ്റം വരുന്നുണ്ട് അതിൽ നമുക്ക് നമ്മുടെ ഗണ്ണുകൾക്ക് ആരൊക്കെയാണ് അപ്പോൾ ഏതൊക്കെ പ്ലെയറാണ് അപ്പോൾ ഏത് ഗണ്ണ് ഉപയോഗിച്ചാണ് ഗുളി കളിച്ചതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പുതിയ റോബോ മാനേജർ വരുന്നുണ്ട് ഫ്രണ്ട്സ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ് അതായത് ഗെയിമിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ നമുക്ക് റോബോ മാനേജർ നമുക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗെയിമിൻ്റെ അകത്തുള്ള എല്ലാ സംഭവങ്ങളൊക്കെ നമുക്ക് പറയുന്നതായിരിക്കും ഫ്രണ്ട്സ് ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈവൻറ്റ് വന്നു അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും റോബോ മാനേജർ അതായത് ബ്രോ ഒരു പുതിയൊരു ഈവൻറ്റ് വന്നിട്ടുണ്ട് ബ്രോ അപ്പോൾ നിങ്ങൾ പോയി ആ ഈവൻറ്റ് കംപ്ലീറ്റ് ആകാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഈ റോബോ മാനേജർ അടിപൊളി സെറ്റപ്പാണ് ഗൈസ് അതായത് നമുക്ക് ഗെയിമിൽ അപ്പോൾ നമ്മൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എടുക്കാത്ത നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അതായത് ഇപ്പോൾ ഒരു ഈവൻറ്റ് വന്നപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഈ റോബോ മാനേജർ നമുക്ക് ആ ഒരു ഈവൻറ്റിനെ കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വളരെ ഉപകാരപ്പെടുന്ന ഒരു പുതിയ സിസ്റ്റമാണ് ഗൈസ് ഈ റോബോ മാനേജറിൻ്റെ പിന്നെ നമുക്ക് April 17 നാളെ നമുക്ക് മാജിക് ക്യൂബ് സ്റ്റോറിലെ അപ്ഡേറ്റിലേക്ക് ആണെങ്കിൽ ഒരുപാട് ബണ്ടിൽസ് ഒക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ ബണ്ടിൽസ് വരാൻ പോകുന്ന ബണ്ടിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് ഒക്കെ നമുക്ക് കുറേ നാളുകളായല്ലേ അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നൊരു നല്ല ബണ്ടിൽസ് ഒക്കെ അപ്പോൾ ഈ ബണ്ടിൽ ഇപ്പോൾ ഉള്ള ബണ്ടിൽസ് ഒക്കെ ആണെങ്കിൽ മിക്ക പ്ലേയേഴ്സും എടുക്കാൻ വലിയ താല്പര്യമൊന്നുണ്ടാവില്ല സോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ ഒരു മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റിലേക്ക് ആണെങ്കിൽ നമുക്ക് പുതിയ ബണ്ടിൽസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല ബണ്ടിൽസ് വരട്ടെ അല്ലേ അപ്പോൾ CS ആണെങ്കിൽ ഒരു ഡ്രാഗും വരുന്നുണ്ട് അപ്പോൾ ആ ഏത് പ്ലെയർ ആണോ ഡ്രാഗനെ കൊല്ലുന്നത് അപ്പോൾ അങ്ങനെ കൊല്ലാൻ നേരത്താണെങ്കിൽ ആ പ്ലെയറിൻ്റെ എനിമീനെ ഈ ഒരു ഡ്രാഗൻ കൊല്ലുന്ന വഴി സ്ലോ ആകുന്നതായിരിക്കും ഫ്രണ്ട്സ് മൂവ്മെൻ്റ് ഒക്കെ വളരെ സ്ലോ ആകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ നാളെ നമ്മൾ ഗെയിം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ CS കളിക്കാൻ നേരത്തെ നമുക്ക് എല്ലാവരും ഡ്രാഗൻ വരുന്നതായിരിക്കും ഫ്രണ്ട്സ് എയർ ഡ്രോപ്പും കൊണ്ട് ഡ്രാഗൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആ ഡ്രാഗനെ കൊല്ലുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നല്ലൊരു ഉപയോഗമാണ് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡ്രാഗനെ കൊന്നാൽ എന്താണ് ഇപ്പോൾ കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഡ്രാഗനെ കൊന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ എനിമിയെ ഈ ഡ്രാഗൺ സ്ലോ ആകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വളരെ നല്ല അപ്ഡേറ്റ് ആണല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് അപ്പോൾ മെയിൻ അപ്ഡേറ്റ് അപ്പോൾ കുറച്ച് ഫ്രീ റിവാർഡ്സ് നമ്മൾ കണ്ടു അപ്പോഴൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും മറ്റൊരു മികച്ച വീഡിയോ കൂടി കാണാം സൈനിങ് ഓഫ്